ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിറച്ച് വയലൻസ് ആണ്. അപ്പൊ വയലൻസ് താങ്ങാൻ പറ്റുന്നവര് മാത്രം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണുക. അപ്പൊ ആദ്യം തന്നെ നമുക്കിപ്പോ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഈ പോസ്റ്റ് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കാണുമായിരിക്കും. തമാശയാകൂന്ന് വിചാരിച്ചിട്ട പോസ്റ്റ് ആണ്, പക്ഷെ അവസാനം തന്തയ്ക്ക് വിളി വരെയായി. പക്ഷെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് ഗൂഗിൾ സുരേഷിന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം വെരിഫിക്കേഷന്റെ ടിക് മാർക്ക് അവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഒറിജിനൽ ആണെന്ന് തോന്നുന്നില്ല, ഫേക്ക് അക്കൗണ്ട് ആവാനാണ് സാധ്യത. സംഭവം ശരിയാണ്, പുള്ളിക്കാരന്റെ പല ഡയലോഗും വെച്ചിട്ട് പല ട്രോളർമാരും എടുത്തു വെച്ച് ആറാടിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് അതുപോലെയല്ല, ഇത് കറക്റ്റ് ബോഡി ഷേമിംഗ് ആണ്. പുള്ളി ഇത് ഏതോ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി കണ്ട് ചെയ്താണ്. കാരണം ഞാൻ ഏതോ ഒരു വീഡിയോക്കകത്ത് കണ്ടായിരുന്നു പുള്ളിക്കാരന്റെ പുതിയ സിനിമയുടെ ലുക്ക് ഇതാണെന്ന് പുള്ളി തന്നെ പറയുന്നത്. അപ്പൊ ഈ സാധനമൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, നമുക്കതൊന്ന് നോക്കാം. അപ്പൊ ഈ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, പുള്ളി തന്നെ പറയുന്നുണ്ട് അപ്പൊ ട്രോളിനുള്ള വക എല്ലാവർക്കും കിട്ടിയില്ല, ഇനി ഒരു മീച്ച മാത്രമേ ബാക്കിയുള്ളെന്ന്. അപ്പൊ ആദ്യത്തെ ആ പോസ്റ്റ് ആള് ചെയ്ത് എന്തായാലും വളരെ മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് നമ്മുടെ വടക്കൻസ് ആണ്. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് അടക്കാൻ നിൽക്കല്ലേ? ആ വടക്കനല്ല, ദേ ഈ വടക്കൻ. ഓ, രണ്ട് പെണ്ണുങ്ങൾ തണുത്ത് വരുന്നു. അപ്പൊ ആണെങ്കിൽ ഉദേണ്ട ഒരുത്തൻ ഷർട്ട് ഊരി കൊടുക്കുന്നു. അടുത്ത് പോയിട്ട് അടുത്ത പെണ്ണിന്റെ അടുത്ത് നിന്നിട്ട് അവൻ തള്ളുന്നു. എന്താണ് ഇത്, എയറിൽ നിർത്തി ഇവൻ എന്താണ് തള്ളുന്നത് എനിക്ക് മനസ്സിലായില്ല. ഓ, ഇവനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കായിരിക്കും പറ്റത്തില്ല ഗൈസ്, കാരണം അവൻ ചെയ്യുന്ന അത്രയ്ക്കുള്ള കാര്യമാണ്. നിങ്ങൾ കണ്ടില്ലേ അത്രയും ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ് അവൻ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, സെറ്റർ ഇട്ട് വരുന്ന പെണ്ണിന് തണുപ്പ് മാറാൻ ഷർട്ട് ഊരി കൊടുത്ത ബുദ്ധിമാൻ. ഓഹ്, എന്റെ പൊന്നു മോനെ, നിനക്ക് ഞാനൊരു റീത്ത് വെച്ചോട്ടെ. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് അവൻ അതും കഴിഞ്ഞിട്ട് നേരെ പോയിട്ടൊരു പെണ്ണിനെ ഏറെ നിർത്തി തള്ളുന്നു. പിന്നെ എന്തോ ഈ കാണിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്, നിങ്ങക്ക് വല്ല മനസ്സിലാവുന്നുണ്ടോ? എടാ, ഇതിലും നല്ലത് നീ നേരെ പോയിട്ട് ഏതെങ്കിലും ഒരു മതിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ചോദിക്കുക, എന്നിട്ട് ആരെങ്കിലും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ മതിൽ വീഴാതിരിക്കാൻ പിടിച്ചേക്കോ എന്ന് പറഞ്ഞാൽ മതി, അതാണ് ഇതിലും നല്ലത്. ഹോ, പൊസസീവും കലിപ്പും കൂടെ കുഴച്ച് മിക്സ് ചെയ്ത് മോന്തയ്ക്ക് തയ്ച്ചിട്ടിരിക്കുന്ന ഗേൾ ഫ്രണ്ടിനെ കാണിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ കോപ്രായമാണോ വെച്ചോണ്ട് കാണിക്കുന്നത്. ഇതൊന്നും അല്ല, ഇതുപോലത്തെ വേറെ കുറെ ചളി സാധനങ്ങൾ ഇമാര് ഇറക്കുന്നുണ്ട്. അതിനകത്തുള്ള ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന വേറൊരു സാധനമാണ് എക്സ് ലവ്. അല്ല, അടിയൊക്കെ വീണ് കൊണ്ടിങ്ങനെ കിടക്കുമ്പോൾ ചിരിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിക്കാതിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് നോക്കി, അടി കൊണ്ട് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന കാമുകിനെ പിടിച്ചെഴുന്നേപ്പിക്കാതെ അവൾ അപ്പുറത്തോട്ട് മാറുന്നത് തൊഴിയുടെ ആംഗിൾ നോക്കുന്നു. ഒരു ഒരു 45 ഡിഗ്രിയും കൂടെ മാറ്റി ചവിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ തലയും കുത്തി വീണേനെ എന്നായിരിക്കും അവൾ ഇപ്പം മനസ്സിലാലോചിച്ചത്. അവിടെ ഒരുത്തും ചെകളൊക്കെ അടിയും കൊണ്ടിട്ട് ചോര ചർദ്ദിച്ച് കിടക്കുന്നു, അവനെ ഇവിടെ നോക്കാൻ ആർക്കും ടൈമില്ല. എക്സ് ലവർ വന്ന് കഴിഞ്ഞ പിന്നെ അടിയും അല്ല, അവന്റെ മേത്തൂടെ ട്രെയിൻ കയറി അവള് തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ലൈക്ക് അടിക്കാം. ലൈക്കിന്റെ ബട്ടണിൽ ഇപ്പൊ യൂട്യൂബ് പുതിയ കുറച്ച് കളർ എഫക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ലൈക്ക് അടിച്ച് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുനോ. ഇനി ഇതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റും ചെയ്യാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാവരും അതൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ എക്സിനെയും കൊണ്ടുവന്നു, അതുപോലെ തന്നെ കലിപ്പിയും കൊണ്ടുവന്നു, അതുപോലെ തന്നെ വടക്കൻസിന്റെ കയ്യിൽ മെയിൻ ആയിട്ടിരിക്കുന്ന വേറൊരു ഐറ്റം ആണ് അവിഹിതം. അല്ല അല്ല ഗൈസ്, ഞാൻ ഈ കണ്ണ് കാണാൻ മേലാത്ത ആൾക്കാർ ഇങ്ങനെ മുമ്പോട്ട് കൈ നീട്ടി പിടിച്ച് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ സൈഡിലോട്ട് കൈ നീട്ടി പിടിച്ച് താറാവ് നടക്കുന്ന പോലെ നടക്കുന്ന കാണുന്നത്. കാര്യം അവരതിനകത്ത് കണ്ണു കാണാൻ മേലായിരിക്കും അവ ഇതൊക്കെയാണ് കാണിക്കാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ കോമഡി പീസ് ആയിട്ട് തോന്നും. അല്ല,
അതിന് നമ്മളെ തെറ്റു പറയാനും പറ്റത്തില്ല. അപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കണ്ണു കാണാൻ മേലാത്ത ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവരെയും കൊണ്ട് ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് പോകരുത്. ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ഒരുപാട് പെണ്ണുങ്ങൾ കാണും. അപ്പൊ അവിടെയുള്ള ഏതെങ്കിലും പെണ്ണ് അവിടെ നിന്ന് തുമ്മിയിട്ടുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾക്ക് അവീതം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇട്ടേച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യമൊന്നും ശ്രദ്ധിക്കുക. കാരണം കണ്ണു കാണാൻ മേലയിൽ അവർക്ക് ഉൾക്കാഴ്ചയുണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് അവീതം കണ്ടുപിടിക്കാനുള്ള സെൻസറും കെട്ടിവെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ നടക്കുന്നത്. സോ ബി കെയർഫുൾ. ഇനി ഇതൊന്നും പറയാനിട്ട് വടക്കന്മാരുടെ ഒന്നും മനസ്സിലാകത്തില്ലാത്ത വടക്കത്തരങ്ങളും ഉണ്ട്. നമുക്ക് അതുകൂടെ കുറച്ച് നോക്കാം. അവർ കണ്ടത് മിക്കവാറും അവരുടെ പ്രോഗ്രസ് കാർഡും എല്ലാം ആയിരിക്കും. കാരണം റീൽസും കളിച്ച് നടന്ന സമയത്ത് ഉപ്പുവാൻ പയറും തിന്നാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാര്യം അവർ മറന്നുപോയെന്നേ. അതുകൊണ്ട് പണ്ട് പോയ സമയത്തെ പ്രോഗ്രസ് കാർഡ് ടീച്ചർമാർ കൊറിയർ അയച്ചു കൊടുത്തെന്നാ തോന്നിയ. അവന്റെ ആ ചങ്ക് പൊട്ടുന്ന എക്സ്പ്രഷൻ കണ്ടിട്ട് പേരിന് പോലും രണ്ടും പാസ്സായിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നു. എഴുത്തും വലിയ അറിയാൻ പറ്റാത്തവരെ കളിയാക്കുന്നോടാ. ഇതുപോലെ കണ്ടു കഴിഞ്ഞ മനുഷ്യന്മാർക്ക് ഒന്നും മനസ്സിലാകത്തില്ലാത്ത കുന്തമാണ് ഇവന്മാരെ ഡെയിലി ഇതിനകത്ത് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ മനസ്സിലാവാത്ത സാധനത്തിന്റെ ഉടുത്തി അടിയും കൂടെ കുത്തി കയറ്റിയതാണ് അടുത്തത്. നേരെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടൂലോ എന്ന് പേടിച്ചിട്ടാണ് ആ ചെറുക്കൻ കുറച്ചിങ്ങ് മാറി നിന്നിട്ട് ഫോൺ വിളിച്ച് പറയാന്ന് വിചാരിച്ചത്. അപ്പൊ ഫോൺ വിളിച്ചപ്പോ ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പോലും വെക്കാതെ പിന്നെ അടി. ഇതെന്തോന്ന് ഇത്, അടിമായി ഫാമിലിയോ? ഗൈസ്, കറണ്ട് പോയിട്ട് കുറെ നേരമായിട്ട് വരാത്തത് കാരണം നമ്മുടെ താൽക്കാലിക ലൈറ്റിംഗ് സെറ്റപ്പിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളാണ്. എന്തിനാണ് അവൻ വന്ന് അവളെ ആദ്യമേ തല്ലി ചെയ്ത്, അത് കഴിഞ്ഞിട്ട് മറ്റവനെ എന്തിനാണ് ഉന്തി ചെയ്ത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഫോൺ വിളിച്ചപ്പോ ആ ഫോൺ എങ്ങനെയാണ് അവന്റെയും വന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പൊ അതൊക്കെ എന്താന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമത് ഒരാൾ അറിയില്ല. അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞില്ലാതാകും. ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകണ്ടേ? അതിനുവേണ്ടി പറയുന്നതാ. കാരണം ഇതിന്റെയൊക്കെ അർത്ഥം എന്താന്ന് അത് ഉണ്ടാക്കിയവന്മാർക്ക് പോലും അറിയത്തില്ലായിരിക്കും. പിന്നെ ഞാനെങ്ങനെ പറയാനാ എന്നോട് വെച്ച് കഴിഞ്ഞാ? ഇത് കൊള്ളാം. പിന്നെ നമ്മുടെ വടക്കന്മാരിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സാധനമാണ് നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവൻ മര്യാദ പഠിപ്പിക്കുന്ന കളിപ്പൻ സേട്ടായി. ഹോ, ഇത്രയും നല്ല ബെസ്റ്റ് വെണ്ണകളെ എവിടുന്ന് കിട്ടിയോ? കൂടെ വന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന പെണ്ണിനെ ഏതോ ഒരുത്തൻ കയറി നിന്ന് തല്ലിപ്പത്തേനും എന്താ കാര്യം എന്ന് പോലും അന്വേഷിക്കാതെ നാല് വഴിക്ക് വാണം പെട്ടോലും ഓടിയേക്കുക. മൂന്ന് പേർക്കും ധീരതയ്ക്കുള്ള മൂന്ന് ദോശ ഇവിടെ ഇരിപ്പുണ്ട്, എടുത്ത് തലയിലോട്ട് വെച്ച് തരട്ടെ. എന്നെ ചെയ്യണോന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് അടി കൊടുത്തവനെ കണ്ടില്ലേ, സ്നേഹത്തോടെ ഇന്നാ മോളായി പൊതച്ചോന്നും പറഞ്ഞെടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇമാര് വടക്കന്മാര് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനൊക്കെ എന്നെ ലൈക്കാന്നറിയോ? 100K, 150K ലൈക്ക്. ഇനിയിപ്പോ നമ്മുടെ മലയാളത്തിലോട്ട് വന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ റോക്കി ബൈ മെഹബൂബയാ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി കുറച്ച് മലയാളികളുടെ വീഡിയോ കൂടെ കാണാം, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഫീൽ ആയതില്ലേ നമ്മൾ ഇത്ര റീൽസിന്റെ വീഡിയോ ആഡ് ചെയ്തിട്ട് ഒരു മലയാളിയുടെ വീഡിയോ പോലും ആഡ് ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യത്തില്ലേ? അപ്പൊ നമുക്കിനി കുറച്ച് മലയാളികളുടെ വീഡിയോ കൂടെ നോക്കാം. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷെ കൈ ഇങ്ങനെ അല്ലായിരുന്നു പിടിച്ചിരുന്നേ. ആഹാ, ഇത് തന്നെ സാധനം, കറക്റ്റ് ഐറ്റം. ആ മിന്നൽ എഫക്റ്റ് ഒക്കെ അതുപോലെ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ഇനി വരുന്ന ഒരു ഡാൻസോട് കൂടി ഇന്നത്തെ കലാപരിപാടിയിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇപ്പൊ കാലിന്റെ തരിപ്പങ്ങ് മാറി കിട്ടിയില്ലേ? ഇതൊക്കെ ചോദിച്ചു വാങ്ങിക്കുന്ന സാധനം, ഇതൊക്കെ നമ്മൾ എൻകറേജ് ചെയ്ത് വിടണം. അടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കളിക്കാൻ നോക്കുക കേട്ടോ, അതാകുമ്പോൾ കുറച്ചുകൂടെ വീതി കുറവ്. എന്നാലേ കാലിന്റെ ആ തരിപ്പ് ശരിക്കും അങ്ങ് മാറത്തുള്ളൂ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.